Hello friends, welcome back to SSA Cooking World. SSA Cooking World ile mattor episode ilekku ellavarkkum swagatham. Appol innu nammal undakkan pogunnathu poo polte mridulamaya or appam aanu nammal undakkan pogunnathu. Idu nalla softum aanu, pinne idu thuni pole madukkanum pattum. Adokke nammal ningalkku kaanichu tharam. Breakfast item, dinner item pettanu thane thayaarakkan pattum. 1/2 cup varutha arippodiyum 1 cup choru maatram adi idine. Appol namukku idu engane thayaarakkane nokkam. Adu nammalku ingredients kaanam. 1 cup chor boiled rice, 1/2 cup varutha arippodi. Ini namukku oru mixiyilottekku nammal nerthe eduthu vecha choru ittedukkam. Pinne nammal eduthu vecha varutha arippodiyum koodi cherthedukkam. Pinne aavashyathinu uppu cherthedukkam. Yeast permitted avan vendittu nammalku 1 tablespoon sugar cherkam. Idu instant yeast aanu. Idu 1 teaspoon idilekku cherthedukkam. Yeast active avan vendi 1/2 cup elam choodu vellam cherthedukkam. 1/2 cup vellana eduthittullathu. Ini arakkunna samayathu nokkittu venengil aavashyamundengil cherthedutal madi. ഇത് അരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. അപ്പോൾ ഇതിനെ അരച്ചിട്ട് വരാം. ഇപ്പോൾ ഇത് ഇവിടെ നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് അതിന്റെ ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. ഇത്രയും കട്ടി വേണം, എന്നാൽ മാത്രമേ ഇത് പാകത്തിന് വരുള്ളൂ. ഇനി നമുക്ക് ഇതൊരു 30 മിനിറ്റ്സ് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. After 30 minutes, ഇത് നമുക്ക് തുറക്കാം. ഇപ്പോൾ ഇത് ഇവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പാകമൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ഹീറ്റ് ചെയ്യാം. അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ മാവ് ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം. ഇനി നമുക്കിതിനെ മൂടി വെക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാനിൽ നിന്ന് എടുക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഓട്ടക്കായിട്ട് ഒരു അടിപൊളി അപ്പമാണ്. ഇനി നമ്മളിതിനെ വെള്ളപ്പത്തിൻ്റെ പാനിലാണ് ചുട്ട് കാണിക്കുന്നുള്ളത്. ഇതുപോലെ പാനിനടുത്തൊന്ന് നന്നായി ചുറ്റിച്ചൊടുക്കാം. ഇനി നമുക്കിതിനെ അവിടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടിക്കൊടുക്കാം. ഇനി നമുക്കിതിനെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതിൽ നിന്ന് എടുക്കാം. എന്തിലുണ്ടാക്കിയാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പാനിലേക്ക് കൂട്ടുന്ന സമയത്ത് കട്ടി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതെങ്ങനെയാ തുണി പോലെ മടക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതുപോലെയാണ്. ഇത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തുണി പോലെയൊക്കെ മടക്കാൻ പറ്റും. ഇതിന് നമ്മൾ തിന്നുന്നത് പയങ്കറിയുടെ കൂടെയാണ്. പയം കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. പിന്നെ ചിക്കൻ കറിയുടെ കൂടെയും മട്ടൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാം. എന്ത് കറി ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇത് നല്ല ഈസിയാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. വെറും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ റെഡിയാവും. വീട്ടിൽ തന്നെയുള്ള 2 മെയിൻ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്. ഏതെങ്കിലും കൂട്ടുകാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഹിറ്റ് ചെയ്യുക, ഓളൊന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്, ബൈ. ഇത് പാല് ചേർക്കാത്തൊരു സോഫ്റ്റ് പാൽപ്പമാണ്. വളരെ എളുപ്പമല്ല തയ്യാറാക്കാൻ. അപ്പോൾ നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. തണുത്താലും ഇത് ഹാർഡാവൂല, പൂ പോലെ തന്നെ ഉണ്ടാവും. താങ്ക്സ് ഫോർ വാച്ചിങ്.